വാഗമൺ എന്ന് പറയുന്ന സ്ഥലനാമത്തിൻ്റെ പുറകിൽ ഉറപ്പായിട്ടും വാഗമാൻ ഉണ്ടാവും, വാഗ റഗ് ഉണ്ടാവും, ഈ ഹെംപ് ഉണ്ടാവും. സ്ഥലം എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമായിരിക്കും അല്ലേ? നല്ല കാറ്റും മഞ്ഞും നല്ല പുൽമേടുകളും പൈൻ വാലിയും തടാകങ്ങളും മലനിരകളും നല്ല ക്ലൈമറ്റും ഒക്കെ ഉള്ള വാഗമണ് എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും നല്ല പരിചയമാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നല്ല സ്റ്റേഷനുകളിലൊന്നാണ്, ആളുകൾ സുപരിചിതമായ സ്ഥലം, ലോകത്ത് വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാഗമണ് എല്ലാവർക്കും പരിചയമാണ്. ആ സ്ഥലനാമം വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നു, ഒരു ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. നമുക്ക് ആരോട് ചോദിച്ചാലും കിട്ടുന്ന ചരിത്ര പുസ്തകങ്ങളില്ല വാഗമൺ എന്ന് പറയുന്ന പേരെങ്ങനെയാന്ന്. നമുക്കിപ്പോൾ കേരളത്തിൽ മണ്ണ് കൂട്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്ലാങ്കമൺ, തുമ്പമൺ, കക്കുടുമൺ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ മണ്ണുകളുണ്ട്. ആ മണ്ണുകളും ഈ വാഗമൺ ഈ പ്രദേശം ഇടുക്കി ഈ പ്രദേശവുമായിട്ട് എന്താണ് ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബന്ധവും പറയാൻ പറ്റില്ല, എക്സെപ്റ്റ് വൺ. ആ ബന്ധത്തിൽ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്. അത് ഈ വാഗമണിലെ കുരിശുമല ആശ്രമം ഉണ്ടാക്കിയിരിക്കുന്നത് സിറോ സിറിയൻ കാത്തലിക് മങ്കുകളുണ്ട്. ലണ്ടനിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിയിൽ ആകൃഷ്ടനായിട്ട് ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ വന്ന് സന്യാസികളായിട്ട് അല്ലെ ആശ്രമം സ്ഥാപിച്ച് കഴിയുകയും ചെയ്ത രണ്ട് വെസ്റ്റേൺ പിന്നെ പുരോഹിതൻ വെസ്റ്റേൺ എന്ന് പറയുക യൂറോപ്യൻസ് ആണ് കേട്ടോ, രണ്ട് പുരോഹിതന്മാരുണ്ട്. അവർ മങ്കുകളാണ്. ഞാൻ അവരെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാനവരെ കണ്ടിട്ടുണ്ട്. അതിൽ അപ്പോൾ അവർ ഈ പ്ലാങ്കമൺ അല്ലെങ്കിൽ ഈ തുമ്പമൺ ഭദ്രാസനം എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വലിയ ഒരു സാങ്കത്യമൊന്നും നമുക്കില്ല. അങ്ങനെ ഫെമിലിയർ ആയുള്ള സ്ഥലങ്ങളുടെ നാമങ്ങളെന്ന് ചരിത്രം ആ സ്ഥലനാമങ്ങളുടെ പുറകിലൊക്കെ ഒരു ചരിത്രം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ബോണാമിയുടെ കാര്യം പറഞ്ഞത് വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഇവിടുത്തെ ഈ വാഗമണ്ണിന് എന്താണ് പ്രത്യേകത എന്നിങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്തയാണ്. ആ അന്വേഷണം പോയി അവസാനിച്ചത് എവിടെയാണെന്ന് അറിയാമോ? ആ അന്വേഷണം പോയി അവസാനിച്ചത് വാഗ എന്ന പേരിലാണ്. WAGGA വാഗ. ഈ വാഗ വാഗമാൻ എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. വാഗമാൻ വാഗമാൻ ഈ വാഗമാൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഇംഗ്ലീഷുകാരുടെ കുടുംബ പേരുകൾക്ക് ഇപ്പം മില്ലർ അതല്ലെങ്കിൽ താച്ചർ ഷാൻഡ്ലർ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ സ്മിത്ത് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ അവർ ചെയ്തിരുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഈ അവരുടെ എന്താണ് ഈ പേരുകളൊക്കെ വന്നിരിക്കുന്നത്. ആ സർനെയിമുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ പേരുകളിൽ അങ്ങനെയുള്ള ഒരു പേരാണ് വാഗമാൻ എന്ന് പറയുന്നത്. WAGGAMAN വാഗമാൻ. ഈ വാഗമാൻ ഫാമിലി പല ഫാമിലിയും ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് സൗത്ത് കരോലിന പോലുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വാഗമാൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കുടുംബ പേരിൻ്റെ പുറകിൽ അവർ ചെയ്തിരുന്ന തൊഴിലുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം നിശ്ചയമായിട്ടും കാണും. അപ്പോൾ ആ ബന്ധം എന്താണ്, മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ആൻസറൊന്നുമില്ല. അത് നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ ഓട്ടോ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ അന്വേഷണം പോയി എത്തി നിന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടെ ഒരു 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 കൗണ്ടിയിൽ അവിടെ വാഗ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ വാഗ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകത അവിടെ വാഗ എന്ന് പറയുന്ന
റഗ്ഗുകൾ. റഗ്ഗുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മുടെ ഈ പിന്നെ ഷൗട്ടി നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ താഴെ നിലത്ത് വിരിക്കാൻ ഉപയോഗിക്കുന്ന കാർപ്പറ്റ് പോലുള്ള, അല്ലെ, കോട്ടൺ കൊണ്ടോ ഫൈബറുകൾ കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന റഗ്ഗുകൾ, അതല്ലെങ്കിൽ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന റഗ്ഗുകൾ, ക്വിൽറ്റ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ റഗ്ഗുകൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമം അവിടെ, അവിടെ ഉണ്ടാക്കുന്ന റഗ്ഗുകളുടെ പേര് വാഗ റഗ് എന്നാണ്. ഈ വാഗ റഗ്ഗുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധാരണ ഇതിൽ അന്നത്തെ തൊഴിലാളികളാണല്ലോ പഴയ കാലത്ത് ഉണ്ടായിരുന്നവർ, അവർ ഈ തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ഈ പുതച്ചു നടക്കാനുമൊക്കെ ചാക്ക് വെച്ച്, ചാക്ക് തുന്നിക്കെട്ടി ഉണ്ടാക്കുന്ന റഗ്ഗുകൾ ഉണ്ടാക്കും. നമ്മുടെ ചണച്ചാക്ക്, ഈ ചണച്ചാക്ക് വെച്ചിട്ടുള്ള റഗ്ഗുകൾ അവരുണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചാക്കുകൾ തുന്നിക്കെട്ടിട്ട് അതിങ്ങനെ പുതച്ചിട്ട് നടക്കും. അതിനെയാണ് ഈ വാഗ്. അതുണ്ടാക്കുന്ന ഒരു 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 പുരുഷന് നാല് ചാക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു റഗ് ഉണ്ടാക്കാനായിട്ട് പറ്റും അത്രേ. അപ്പം അങ്ങനെ ഈ വാഗ റഗ്ഗുകൾ എന്ന് പറയുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ചാക്ക്, വാഗ റഗ് ഉണ്ടാക്കുന്നത് എപ്പോഴും വാഗ മെൻ, അവർ ഈ ചാക്ക് ഉപയോഗിച്ചിട്ട് റഗ് ഉണ്ടാക്കുന്ന ആൾ, അവർ പുരുഷന്മാരാണ് അത് കൂടുതലും ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ചാക്ക് വേണമല്ലേ, ചാക്ക്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ വാഗമൺ പോലുള്ള പ്രദേശത്ത് നിൽക്കുന്ന ഒരു ചെടിയെ മനസ്സിലായി, ഈ നിൽക്കുന്ന സാധനം ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പല സ്ഥലങ്ങളിലും. നമ്മൾ, ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഇതിനെ എന്തെന്നാ വിഷകണ്ട ചൂള എന്നൊക്കെ പറയും. വിഷകണ്ട ചൂള, ഇതിന് ഇത് ഉണ്ട്, ഇതിന് പൂത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ആ വഴി സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇത് കാണിച്ചു തരാം. ഇത് പൂത്തിട്ടുണ്ട്, വർഷങ്ങൾ കൂടിയിട്ടാണ് ഇത് പൂക്കുക. ഇതിൻ്റെ കൊല ഇവിടെ ഉണ്ട്, ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ ഈ സാധനം മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മൗറീഷ്യസ് ഹെംപ് എന്നാണ്, മൗറീഷ്യസ് ഹെംപ്. അപ്പോൾ ഈ മൗറീഷ്യസ് ഹെംപിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ നമുക്ക് തൈകൾ നിൽക്കുന്നുണ്ടോ. ഈ മൗറീഷ്യസ് ഹെംപ് നമ്മൾ ഉപയോഗിക്കുന്നത് ചാക്കുണ്ടാക്കാൻ നല്ല ഫൈബറുകൾ ഉപയോഗിക്കും. അങ്ങനെ മൗറീഷ്യസിൽ നിന്ന് ഈ ഹെംപ് കൊണ്ടുവന്ന് നമ്മുടെ അണ്ണന്മാർ, പിന്നെ ഈ ഇംഗ്ലീഷുകാർ ഇത് സിലോണിലും നമ്മുടെ ഇപ്പോഴത്തെ ശ്രീലങ്കയിലും ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഇത് നട്ടു വളർത്താൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കാലാവസ്ഥയിലും ഇത് പിടിക്കുന്നുള്ളതുകൊണ്ട് ഇവിടെയും ഇവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാകാനാണ് സാധ്യത ഈ മൗറീഷ്യസ് ഹെംപിനെ. അപ്പോൾ ഈ മൗറീഷ്യസ് ഹെംപ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഇതിനോട് നല്ല ഫൈബറുകൾ കിട്ടും. നമ്മുടെ ടെക്കിലുണ്ടാക്കുന്ന അഗാവ എന്നൊക്കെ പറയുന്ന സാധനം പോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ ഫാമിലി അഗാവിഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹെംപ് ചെടികൾ, ഈ മൗറീഷ്യസ് ഹെംപ് എന്ന് പറയുന്ന സാധനം ഇവിടെ, ഇതെൻ്റെ പപ്പായൊക്കെ പണ്ട് പറഞ്ഞു കണ്ടിട്ടുണ്ട്, ഇവിടെ ഇത് ചാക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പപ്പായൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പഴയ കാലത്ത് പപ്പായൊക്കെ മരിക്കാൻ ഇതുപോലെ ഇതിനടുത്തൊക്കെ പ്രദേശങ്ങളിലാണ് ഞങ്ങളൊക്കെ പണ്ട് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ മൗറീഷ്യസ് ഹെംപ് ഇവിടെ എത്തിയതിന് പിറകിൽ നിശ്ചയമായിട്ടും നല്ല പൂവല്ലേ, നിശ്ചയമായിട്ടും ഇംഗ്ലീഷുകാരുടെ വെളുത്ത കരങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇതിവിടെ വന്നതിൻ്റെ ഒരു കാരണവും ഈ ചാക്കുണ്ടാക്കുക എന്നുള്ളത്. കാരണം ഇവിടെ നിന്ന്, നമ്മുടെ ഈ നാട്ടിൽ നിന്നാണല്ലോ ഈ പിന്നെ ഈ തേയിലയും അല്ലെങ്കിൽ ഈ സ്പൈസസൊക്കെ കടൽ കടന്ന് പോകേണ്ടത്. അപ്പോൾ അവിടെ നിശ്ചയമായിട്ട് ഈ ചാക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകി. രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, ഒന്ന് തഴപ്പായാണ്, തഴ നമ്മുടെ കൈത, രണ്ട് ഹെമ്പാണ് ചാക്കുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ചാക്കുകൾ ഉപയോഗിച്ചുള്ള ക്വിൽറ്റുകൾ അല്ലെങ്കിൽ റഗ്ഗുകൾ ഈ ചെറിയ പട്ടണത്തിൽ, ഈ ഹിൽ സ്റ്റേഷനിൽ, കാരണം ഇത് ഈ ഹിൽ സ്റ്റേഷനായിരുന്നു, കോണാമി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു പഴയ വ്യാപാര കേന്ദ്രങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഗമൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ക്വിൽറ്റുകൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ഈ ഹെംപിൽ നിന്ന്. ആ ചാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ആ കാലത്ത് വേണമെങ്കിൽ ഈ വാഗ എന്ന് പറയുന്ന പേര് ഓസ്ട്രേലിയൻ പേരാണെങ്കിൽ പോലും ഈ വാഗ കൊണ്ട് ക്വിൽറ്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നിരിക്കണം, അവരുടെ കുടുംബപ്പേരോ അല്ലെങ്കിൽ അവരോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം ഇംഗ്ലീഷുകാരുടെ കൂട്ടത്തിൽ. അപ്പോൾ വാഗമാൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് വാഗമൺ എന്ന് പേര് വന്നത്. അപ്പോൾ ആ പറഞ്ഞത് ഒരു സാധ്യത. ഇനി ഒരു സാധ്യതയും കൂടെ ഉണ്ട്. ആ സാധ്യത എന്ന് പറഞ്ഞാൽ അതും ചാക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ല വാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്താണ്ട് ഇപ്പോൾ ഈ ഒരു ചേച്ചി നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ചേച്ചി ഒരു താട്ട് കൊടുത്തിട്ടുണ്ട്, അവരൊരു ചാക്ക് വട്ടം ചുറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക് ചാക്കാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ പഴയ കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്നത് ചണച്ചാക്കുകൾ തന്നെയാണ്, അതിൻ്റെ പേര് താട്ടം. അപ്പോൾ ഈ ചണച്ചാക്കുകൾ എന്തിനാ ഇങ്ങനെ കെട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തേയിലയുടെ കാടുകളാണ്, അപ്പോൾ ആ കാടുകൾക്കുള്ളിലൂടെ നടക്കുമ്പോൾ അതുവിധം ജന്തുക്കൾ പിന്നെ ഉപദ്രവിക്കാൻ, പാമ്പ് പോലുള്ള ജന്തുക്കൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കമ്പ് ദേഹത്തുകൂടെ നല്ല വേദനയായിരിക്കും ഉള്ളിലൂടെ ഒക്കെ കയറി നടക്കുമ്പോൾ. അതുകൊണ്ട്
കട്ടിയുള്ള ഈ താട്ട് അല്ലെ ചാക്ക് ഇവർ ഇപ്പോൾ കണ്ടതുപോലെ അരക്കി ചുറ്റിക്കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചണച്ചാക്കല്ല, പകരം മറ്റ് സാധാരണ പ്ലാസ്റ്റിക് ചാക്കുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ തണുപ്പ് കാലത്ത്, പഴയ കാലത്ത്, ഇപ്പോഴല്ല പഴയ കാലത്ത്, ഇപ്പോൾ സ്വെറ്റർ ഇട്ട് നടക്കുന്ന പഴയ കാലത്ത് അവർ എന്താണ് ഈ ചാക്ക്, പിന്നെ ചാക്ക് കൊണ്ട് ഈ വാഗ റഗ്ഗുകൾ കൊണ്ട് ഇവർ പിന്നെ തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സ്വെറ്റർ പോലുള്ള സംവിധാനങ്ങൾ അന്ന് ഉണ്ടാക്കി അത് ധരിച്ചിരിക്കും. ഉറപ്പായിട്ടും അത് ധരിച്ചിരിക്കും, കാരണം തണുപ്പുള്ള പ്രദേശമല്ലേ വാഗമണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ധരിക്കുമ്പോൾ അവരെ കണ്ടപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വാഗാമൻ ഇതും ഈ ഈ ഓസ്ട്രേലിയയിലൊക്കെ ഇത് പൊതിച്ചുകൊണ്ട് നടന്നിരുന്ന ഈ തൊഴിലാളികളായിട്ടുള്ള ഇംഗ്ലീഷുകാരെ തന്നെ അവർക്ക് ചിലപ്പോൾ ഓർമ്മ വന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് വാഗ അങ്ങനെ പൊതിച്ച് നടക്കുന്ന ആളുകളുള്ള ഈ ഹിൽ സ്റ്റേഷനുകളെ വാഗമൻ എന്ന ഹിൽ സ്റ്റേഷനെ അവർ വാഗമൺ എന്ന് വിളിച്ചതാകാനും അല്ലെങ്കിൽ വാഗാമാൻ എന്ന് വിളിച്ചതാകാനും, വാഗാമാനെന്നോ വാഗാമാനെന്നോ വിളിച്ചതോ അത് സ്വാഭാവികമായിട്ടും വാഗാമാൻ ഉള്ള സ്ഥലം വാഗമൺ ആയി മാറുകയും മാറുകയോ ചെയ്തതാവാം. എന്തായാലും വാഗമൺ എന്ന് പറയുന്ന സ്ഥലനാമത്തിൻ്റെ പുറകിൽ ഉറപ്പായിട്ടും വാഗമാൻ ഉണ്ടാവും, വാഗ റഗ് ഉണ്ടാവും, ഈ ഹെംപ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു സ്ഥലനാമമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.